അസ്സാമല ആയിക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു അള്ളാഹു ശുഭഹാനഹൂവത്തെ ആല നമുക്കൊക്കെ നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും നാം പാരായണം ചെയ്യേണ്ട ചില സുഹൃത്തുകൾ അതിൻ്റെ മഹത്വങ്ങൾ പ്രത്യേകതകളൊക്കെയാണ് അതുപോലെ തന്നെ നാം ദിവസവും പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ലാതെ തന്നെ നമ്മൾ ഓരോരുത്തരും ദിവസവും പാരായണം ചെയ്യുന്ന സൂറത്തുകളാണ് സൂറത്തുൽ ഇഖ്ലാസ് അതുപോലെ തന്നെ സൂറത്തുൽ മു അവദ്ദ തേനി സൂറത്തുൽസജത സൂറത്ത് യാസീൻ അല്ലേ തീർച്ചയായിട്ടും അപ്പോൾ സൂറത്തുൽസജതയുടെയും മുൾക്കിൻ്റെയൊക്കെ പ്രത്യേകതകൾ നമ്മൾ കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞു ഇനി നമ്മൾ പറയുന്നത് ഇന്നലെ സൂറത്തുൽ ഇഹ്ലാസിൻ്റെ പ്രത്യേകത നാം പറഞ്ഞു ഇന്ന് നാം പറയാൻ പോകുന്നത് സൂറത്തുൽ മു അവ്വിദ ഏതാണ് സൂറത്തുൽ മു അവത ഇങ്ങനെ പറയുമ്പോൾ നേരത്തെ സൂറത്തുൽ ഇഹ്ലാസ് പറഞ്ഞതുപോലെ ഒരു നമുക്കൊന്നും പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളുന്നില്ല സൂറത്തുൽ മുഹവ്വിദത്തേനി എന്ന് പറയുമ്പോൾ ഏതേതൊക്കെയാണ് സൂറത്തുൽ ഫലഖും സൂറത്തുൽ നാസും ഈ രണ്ട് സൂറത്തു സൂറത്തുകൂടെ കൂടിയതാണ് സൂറത്തുൽ മുഹ്വിദത്തേനി എന്ന് നമ്മൾ പറയുന്നത് തീർച്ചയായിട്ടും ആ ഒരു സൂറത്തിൻ്റെ പ്രത്യേകതകളാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഈ രണ്ട് സൂറത്തുകൾ കൂടെ പതിനൊന്നായത്തുകളാണ് ഒരുപാടൊരുപാട് പ്രത്യേകതകളുണ്ടതിന് ഇൻഷാ അള്ളാ നമുക്ക് ആ പ്രത്യേകതകളിലേക്ക് പോവാം അപ്പൊ നമ്മൾ പറഞ്ഞു ഈ രണ്ട് സൂറത്തുകൾക്കും കൂടെ പറയുന്ന പേരാണ് സൂറത്തുൽ ഹബീബായ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലബീദ് ഇബ്നു ആഴ്സം എന്ന് പറയുന്ന മനുഷ്യൻ സിഹിർ ചെയ്തപ്പോൾ ആ ഷിഹിറിനെ ബാത്തിലാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബഹാന ഹൂവത്താൽ ഇറക്കിയ രണ്ട് സൂറത്തുകളാണ് ഈ സൂറത്തുൽ അവനി എന്നുള്ളത് ഇവ രണ്ടും കൂടെ പതിനൊന്ന് ആയത്തുകളാണ് അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഏതായാലും ഹബീബായ റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈഹി വസ്സലാമ തങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടത്തേക്ക് സിഹറ് ബാധിച്ചപ്പോൾ ആ സിഹിറിനെ ബാത്തിലാക്കാൻ വേണ്ടിയിട്ട് പതിനൊന്നായത്തുകളാണല്ലോ അപ്പോൾ പതിനൊന്ന് ആയത്ത് ഓതി ഊതി നബിസ്വല്ലാഹു അലൈവിസ്ലാമ തങ്ങളുടെ ആ ഓരോ കെട്ടുകളും അഴിച്ചു എന്നാണ് മുത്തുൻ നബിസ്ഹു സ്വലം തങ്ങൾക്ക് സിഹർ ചെയ്ത ഓരോ കെട്ടുകൾ അയച്ചു അപ്പോൾ അത്രക്ക് ഒരുപാട് പവിത്രതയുള്ള പരിശുദ്ധമായിട്ടുള്ള സൂറത്തുകളാണ് ഈ സൂറത്തുൽവിധത്തേനി അതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഓരോ അവസരത്തിലും നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കണം അത് ഉപയോഗപ്പെടുത്തുകയും അത് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരുപാട് ഫലമുണ്ടാക്കുകയും ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് അള്ളാഹു സുബഹാന ഹൂവത്താലെ നമുക്കതിനെ തൗഫീക്ക് നൽകി ഉഗ്രഹിക്കുമാറാവട്ടെ ഒന്നാമതായി മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്ന ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സൂറത്തുകൾ പാരായണം ചെയ്യുന്ന ആളുകൾക്ക് പതിവായിട്ട് പാരായണം ചെയ്യുന്ന ആളുകൾക്ക് ജനങ്ങളുടെ ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷ ലഭിക്കും എന്നാണ് പല ആളുകളും അവരുടെ ഉപദ്രവത്തിൽ നിന്നുള്ള ഒരു രക്ഷ ഇപ്പോൾ പല ശത്രുക്കളുള്ള ആളുകളുണ്ടാവും ഇപ്പോൾ തന്നെ പല വിധത്തിലുള്ള കൊലപാതകങ്ങളും നടക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മളുടേത് നടന്നുകൊണ്ടു പോകുന്ന മനുഷ്യനെ വെറുതെ ആക്രമിക്കുന്നു ഉത്തരേന്ത്യയിലാണെങ്കിലും ഇപ്പോൾ ഉത്തരേന്ത്യയെ പോലെ തന്നെ നമ്മുടെ കേരളവും ആയിക്കൊണ്ടിരിക്കുകയാണ് ഉത്തരേന്ത്യയിലൊക്കെ ആൾക്കൂട്ട കൊലപാതകങ്ങളാണ് എങ്കിൽ ഇവിടെ ഓരോരുത്തരും വന്നിട്ട് ഓരോരുത്തരും വെട്ടി കൊന്നു പോവുകയാണ് അത്തരത്തിലുള്ള ഒരു വേദനാജനകമായിട്ടുള്ള അവസ്ഥാ വിശേഷത്തിലാണ് നാം ഓരോരുത്തരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആർക്ക് ആരെയും ആരൊക്കെ എപ്പോഴൊക്കെ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് ആർക്കും പറൻ പറ്റാത്തൊരവസ്ഥയാണ് അള്ളാഹു സുബഹാന ഹൂവത്താൽ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ ആര് മരിച്ചാലും അവരെ കുടുംബത്തിനാണ് നഷ്ടമാകുന്നത് ആരൊക്കെ എവിടെയൊക്കെ പോയാലും അവരുടെ നഷ്ടം ഒരു കുടുംബനാഥനു വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ മക്കൾക്ക് ആ ഉണ്ടാകുന്ന നഷ്ടവും വേദനവും മറ്റാർക്കുണ്ടാവുക നോക്ക് നിങ്ങൾ ആലപ്പുഴയിൽ നടന്ന രണ്ട് ഇരട്ട കൊലപാതകങ്ങൾ ആ രണ്ട് വീട്ടിലെയും നാല് പെൺമക്കളാണ് അനാഥരായത് ആ വീട്ടിലെ രണ്ട് ഭാര്യമാരാണ് വിധവകളായത് രാഷ്ട്രീയ പാർട്ടികൾക്ക് അത് വലിയ രക്ഷ രക്തസാക്ഷി ദിനമായിട്ടും സമർപ്പണമായിട്ടുമൊക്കെ ഉയർത്തി പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് എങ്കിൽ വേദനകൾ തിന്നു കഴിയുന്നത് ആ കുടുംബമാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ആ ആർത്തനാദങ്ങൾ ആ മരണപ്പെട്ട വീടുകളിൽ നിന്ന് ഉയരുന്ന മക്കളുടെയും ആ ഭാര്യമാരുടെയൊക്കെ കരച്ചിൽ കേട്ടുമ്പോൾ നമ്മുടെയൊക്കെ ഉള്ളുപിടയും ആ തരത്തിലാണ് ഇന്നത്തെ നമ്മുടെയൊക്കെ അവസ്ഥ അതാണ് ഞാൻ പറഞ്ഞത് ഇന്ന് നമ്മുടെ ചുറ്റും ശത്രുക്കളാണ് ആരൊക്കെ എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ വന്ന് വെട്ടിക്കൊല്ലുമെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ജനങ്ങളുടെ ഉപദ്രവത്തിൽ നിന്നും രക്ഷ ലഭിക്കാൻ സൂറത്തുൽ മു സൂറത്തുൽ സൂറത്തുൽഫലക്കും അതുപോലെ തന്നെ സൂറത്തുനാസും അതുകൊണ്ട് കഴിയുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഓരോ ദിവസവും പ്രാവർത്തികമാക്കാൻ കഴിയുന്ന നമ്മളെല്ലാ ദിവസവും ഓതുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ അവതത്തേനി ഓരോ നിസ്കാരത്തിലും അതുപോലെ തന്നെ ഹദ്ദാദ് ഓതുമ്പോൾ ആ ഹദ്ദാദിലും അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും നമ്മൾ ചെയ്യുന്ന സമയത്താണെങ്കിലും ഒക്കെ ഇപ്പോൾ ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു ഫാത്തിഹ ഫാത്തിഹോതി ആരക്കണമെങ്കിൽ അവധത്തിന് നമ്മൾ ഓതും അപ്പോൾ എപ്പോഴും നമ്മൾ ഓതുന്ന സൂറത്തുകളാണ് ഈ സൂറത്ത് പതിവാക്കി കഴിഞ്ഞാലുള്ള ഒരു ഗുണമാണ് പറഞ്ഞത് ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കുമെന്നുള്ളത് അള്ളാഹു നമുക്ക് തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ തന്നെ രണ്ടാമതായിട്ട് പറയുന്നു സൂറത്തു നാസ് ഇതിലെ ഏറ്റവും അവസാനത്തെ സൂറത്ത് വിശുദ്ധ കുറു ഏറ്റവും അവസാനം എഴുതി ചേർക്കപ്പെട്ടിട്ടുള്ള സൂറത്താണ് സൂറത്തുന്നാസ് ഈ സൂറത്തുന്നാസ് രാത്രിയിൽ ഒരു മനുഷ്യൻ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ മീൻ കിടന്നുറങ്ങാൻ പോകുന്ന സമയത്തൊരാൾ ഓദിക്കഴിഞ്ഞാൽ മഹാന്മാരായി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു പിശാചിൽ നിന്നും വസ്വാസിൽ നിന്നും അവനിക്ക് രക്ഷ ലഭിക്കും ഇന്നൊരുപാട് ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതായത് വസ്വാസാണ് എന്ത് എടുത്താലും ഈ വസ്വാസ് എന്ന് പറഞ്ഞാൽ ഈ പൈശാചികമായിട്ടുള്ളൊരു ശല്യം തന്നെയാണ് വുളു എടുക്കുമ്പോൾ വസ്വാസാണ് കുളിക്കുമ്പോൾ വസുവാസാണ് മറ്റെന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും വസ്വാസാണ് ഇങ്ങനെ ഓരോ കാര്യത്തിനും ഓരോരോ വസ്വാസുകളാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സൂറത്തുൻ നാസ് പാരായണം ചെയ്യലിനെ നാം അധികരിപ്പിച്ചു കഴിഞ്ഞാൽ കൂടുതലായിട്ട് അതുമായിട്ടുള്ളൊരു ബന്ധം നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ വസ്വാസിൻ്റെ ശല്യം മാറുമെന്ന് ശൈത്വാനിൻ്റെ ശല്യം മാറുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാരെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ വസുവാസുള്ള ആളുകൾ പ്രത്യേകിച്ചും ഈ സൂറത്തിനെ പാരായണം ചെയ്യൽ പതിവാക്കുക തീർച്ചയായിട്ടും അതിനൊരു പരിഹാരം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് വസ്വാസിനു പരിഹാരം മുമ്പ് ഒരു വീഡിയോകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഈ ഒരു സൂറത്തു കൂടെ ആഡ് ചെയ്ത് നാം ഓതുകയാണെങ്കിൽ ആ ഒരു ലക്ഷ്യത്തോടു കൂടെ നിങ്ങൾക്ക് വസുവാസുണ്ടോ ആ വസുവാസിനൊരു മരുന്നായിട്ട് ഈ സൂറത്ത് എപ്പോഴും പാരായണം ചെയ്യുകയും അത് വെള്ളത്തിൽ വെള്ളത്തിലൂതി കുടിക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനൊരു ശമനവും ഒരു വലിയ ആശ്വാസവും ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല മഹാന്മാരായ പണ്ഡിതന്മാർ മഹത്തുക്കളായിട്ടുള്ള നമ്മുടെ മുൻഗാമികൾ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുള്ള വളരെയേറെ വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യമാണ് അതൊന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഹബീബായ റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈഹി വസ്ലാമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു ജുമ നിസ്കാരത്തിൻ്റെ ശേഷം ഈ രണ്ട് സൂറത്തുകളെ ഒരു മനുഷ്യൻ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അഥവാ സൂറത്തുൽ അവധത്തേന് സൂറത്തുൽ ഫലക്കിനെയും നാസിനെയും പാരായണം ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ജുമ വരെ എത്ര വട്ടം ഓതണം ജുമസ്കാരത്തിന് ശേഷം വട്ടമാണ് പാരായണം ചെയ്ത് ഈ വട്ടം പാരായണം ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ജുമ വരെ അവനൊരു വിപത്തും സംഭവിക്കുകയില്ല എന്ന് ഹബീബായ റസൂൽ അള്ളാഹി സാഹു അലഹി വസ്ലാമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് ഒരു തരത്തിലുള്ള വിപത്തും അത് അപകടമായാണെങ്കിലും മറ്റേതെങ്കിലും തരത്തിലുള്ള അവനെ ബാധിക്കാനിരിക്കുന്ന എന്തെങ്കിലും വിഷമ സങ്കടങ്ങളാണെങ്കിലും എന്താണെങ്കിലും അതവനെ ബാധിക്കുകയില്ല എന്നാണ് ഹബീബായ റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈഹി വസ്ലമായി തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഒന്നാലോചിച്ച് നോക്കുക ഇതൊക്കെ എഴുതി വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരും നമുക്കൊരു ആത്മീയമായിട്ടുള്ളൊരു ബന്ധം നമുക്ക് ആത്മീയമായിട്ടുള്ള ഒരു ചുറ്റുപാട് ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്താണ് ഇന്ന് എങ്ങനെയാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കിന്ന് മുസ്ഹഫ് എടുത്ത് തുറന്നു നോക്കാനുള്ള ഒരു സമയമുണ്ടോ ഓതാൻ എന്തിനു പറയുന്നു പ്രിയപ്പെട്ടവരെ ഒന്ന് നിസ്കാരം കഴിഞ്ഞ് ആ നിസ്കാരത്തിൻ്റെ ശേഷമുള്ള ചെറിയ ദിക്കറുകളും സ്വലാത്തുകളും ഒക്കെ ചൊല്ലാൻ വരെ നമുക്കിന്ന് സമയമില്ല ഒരു പത്തു മിനിറ്റ് മാത്രമേ അതിന് ചിലവഴിക്കേണ്ടതുള്ളൂ ആ പത്തു മിനിറ്റ് പോലും ചിലവഴിക്കാൻ ആവാത്തത്ര തിരക്കാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ബിസിയാണ് നാം പല കാര്യങ്ങളിലായിട്ട് ബിസിയാണ് എന്നാ നമ്മുടെ ഈ തിരക്ക് മാറുന്നത് ഒരു ദിവസം മാറും അതെന്താണെന്നറിയോ നമ്മളൊക്കെ മയ്യത്തായിട്ട് കിടക്കുന്ന ദിവസം അന്ന് നമുക്ക് ഒരു തിരക്കും ഉണ്ടാവില്ല അന്ന് നമുക്ക് നമ്മുടെ ഫോൺ വേണ്ട നമുക്ക് നമ്മുടെ വീട് വേണ്ട ഒരു ബിസിയില്ല അള്ളാഹു സുബഹാനഹൂവത്താല നമ്മെ പഠിപ്പിച്ചു രണ്ട് വർഷം നാം വീട്ടിലിരുന്നതാണ് അല്ലേ കോവിഡ് മഹാമാരി വന്നു ലോക്ക്ഡൗൺ ആയി ലോക്ക്ഡൗൺ ആയി വീട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങാനാവാതെ അന്നും നമുക്ക് തിരക്കില്ല അന്നറിഞ്ഞതാണ് നാം ഇതേപോലെയും നമുക്ക് ജീവിക്കാമെന്ന് അന്ന് നാം മനസ്സിലാക്കിയതാണ് എന്നിട്ടിപ്പോഴും മനുഷ്യൻ പഠിച്ചിട്ടില്ല ഇപ്പോഴും അവനെ നിസ്കരിക്കാൻ സമയമില്ല ധിക്കറി ചൊല്ലാൻ സമയമില്ല നിസ്കാരത്തിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് എനിക്ക് വായുവും വെള്ളവും തന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ റബ്ബിനെ സ്തുതിക്കാൻ സമയം കണ്ടെത്തുന്നില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ എങ്ങോട്ടാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എവിടം വരെ പോകും നമ്മൾ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ അപ്പോൾ അത്തരത്തിലുള്ള ആത്മീയമായിട്ടുള്ള ചിന്തകൾ നമുക്ക് ചെയ്യാം നമ്മുടെ വർക്കുകളും നമ്മുടെ ജോലികളും ഒക്കെ നമുക്ക് ചെയ്യാം പക്ഷേ അതോടൊപ്പം തന്നെ കൊണ്ടുപോവേണ്ട ഒരു വിഷയമാണ് ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ഇത് രണ്ടും സമന്വയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴേ നമുക്ക് നാം ചെയ്യുന്ന കാര്യത്തിലും ഒരു വിജയമുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ ജുവാ നിസ്കാരത്തിന് ശേഷം ഏഴ് വട്ടം ഈ സൂറത്തുകൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ജുമ വരെ അവനൊരു വിപത്തുണ്ടാവുകയില്ല ഞാൻ പറഞ്ഞു വരുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളും കഴിഞ്ഞ വീഡിയോകളിൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു നോട്ട് ബുക്കിൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഓരോ ദിവസവും നമുക്ക് പ്രാവർത്തികമാക്കേണ്ട വിഷയങ്ങൾ അത് നോട്ട് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് അത് പാരായണം ചെയ്ത് നമ്മളൊരു ശീലമാക്കി വളർത്തി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും യാതൊരുവിധ സംശയവുമില്ല അള്ളാഹു സുബാനഹുത്ത് ആ നമുക്കതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദോ ചെയ്യുകയാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മാനസികമായിട്ടുള്ള രോഗങ്ങൾക്ക് പൈശാചികമായിട്ടുള്ള രോഗങ്ങൾക്ക് ഈ രണ്ട് സൂറത്തുകളും സൂറത്തുൽ അവധത്തേനി നൂറോ അതിലധികമോ പ്രാവശ്യമോദിക്കഴിഞ്ഞാൽ അതിനൊരു വലിയ ശമനം കിട്ടും ഇന്ന് പല ആളുകൾക്കും ഉള്ളത് എന്താണെന്നറിയോ മാനസികമായിട്ടുള്ള രോഗങ്ങളാണ് മനസ്സിനാണ് അസുഖം ബാധിക്കുന്നത് സ്ട്രെസ്സാണ് എന്തുകൊണ്ടാണ് ഈ സ്ട്രെസ്സ് വരുന്നത് അതാണ് പറഞ്ഞത് ജീവിതത്തിൽ ഒരു ഒഴിവില്ല അവൻ്റെ കുടുംബവുമായി സംസാരിക്കാൻ ഭാര്യയുമായി സംസാരിക്കാൻ മക്കളുമായിട്ടൊന്നും കളിക്കാൻ സമയമില്ല എപ്പോഴും ജോലി സംബന്ധമായിട്ടുള്ള ബിസികൾ ഏത് സമയത്തും മറ്റ് പല തിരക്കുകൾ ഒന്നും മൈൻഡൊന്നു ഫ്രീ ആക്കാനുള്ള ഒരു സമയം കണ്ടെത്താൻ ആരും ശ്രമിക്കുന്നില്ല അതുകൊണ്ട് തന്നെ എപ്പോഴും സ്ട്രെസ്സാണ് ജോലി സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ചിന്തിക്കുന്നു ഓഫീസ് പരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നു ഇത്തരത്തിൽ ഒരു സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് ഇവർ മാനസികം പിടിപെടാതിരിക്കുക മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു നമ്മളെപ്പോഴും ഓരോന്നിനും ഓരോ ഹക്കുകളുണ്ട് മനസ്സിന് ശരീരത്തിന് ഭാര്യക്ക് മക്കൾക്ക് ഓരോരുത്തർക്കും കൊടുക്കേണ്ടതായിട്ടുള്ള അർഹതപ്പെട്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അത് കൊടുക്കേണ്ടതുണ്ട് നമ്മുടെ ശരീരത്തിന് ഇത് നമ്മളുടേതാണെന്ന് വിചാരിച്ച് ഇതിന് ഇതിനെ ഇങ്ങനെ ജോലിയെടുപ്പിക്കാൻ പാടില്ല ഉറങ്ങേണ്ട സമയത്ത് നമ്മൾ ഉറങ്ങണം നമ്മുടെ ഭാര്യയ്ക്ക് കൊടുക്കേണ്ടത് നമ്മൾ കൊടുക്കണം നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ടത് നമ്മൾ കൊടുക്കണം അങ്ങനെ ആവശ്യമുള്ളവർക്കൊക്കെ ആവശ്യമുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു ഇത്തരത്തിലുള്ള സൂറത്തുകൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ മാനസികവും അതുപോലെ തന്നെ പൈശാചികവുമായിട്ടുള്ള അസുഖങ്ങൾക്ക് അത് വലിയ ശമനമാണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്നു അപ്പോൾ ഇന്ന് പല ആളുകളും വിളിക്കുന്നുണ്ട് സാധേ മനസ്സിനൊരു സുഖമില്ല ഒരു സന്തോഷമില്ല ഒരു റാഹത്തില്ല ഒരു സുഖം കിട്ടുന്നില്ല ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല മടിയാവുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കലുണ്ട് ഞാൻ പറയുന്നു പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള സുഹൃത്തുകൾ നാം പതിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നാം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് നമുക്ക് വലിയ വിജയങ്ങൾക്ക് കാരണമാകും യാതൊരുവിധ സംശയവുമില്ല ഈ വിഷയങ്ങളാണ് നമുക്ക് സൂറത്തുൽ അവവിധത്തെ ബന്ധപ്പെട്ട് പറയാനുള്ളത് അള്ളാഹു വ തആല അത് പതിവാക്കാനും നമ്മുടെ ജീവിതത്തിൽ പകർത്താനും അത് ശീലമാക്കാനും ഒക്കെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്നാത്മാർത്ഥമായി ദ്വാഴ്ച ചെയ്തുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു Please watch and subscribe way to Islam TV. Assalamu alaikum wa rahmatullahi wa barakatuh.